പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവനെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2021 ജൂൺ മാസം 3-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും, അനേക പ്രതികൂലത്തിൽ നിന്നും, പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഹൃദയം കലങ്ങിപ്പോകരുത്. പ്രിയരെ, പ്രാരംഭ വചനത്തിലേക്ക്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിക്കുവിൻ. പ്രിയരെ, പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന ഈ വാക്യം എല്ലാവർക്കും സുപരിചിതമാണ്. വ്യക്തമായി ദൈവം നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിലും എന്നിലും നിങ്ങൾ വിശ്വസിക്കുവിൻ. പ്രിയരെ, നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതത്തിനകത്ത് പല സമയങ്ങളിൽ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോയ അനുഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ വേർപാട് നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി വേദനകൾ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതേപോലെ തന്നെ നാം ഒത്തിരി സ്നേഹിച്ച, നാം ഒത്തിരി വിശ്വസിച്ചവർ നമുക്ക് ഒത്തിരി വിഷമങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോയ അനുഭവങ്ങളുണ്ട് പല വിധങ്ങളിൽ. ഹല്ലേലൂയ. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്നെ ശ്രദ്ധിക്കുന്ന അനേകർ ഹൃദയം കലങ്ങിപ്പോയ അനുഭവത്തിൽ ഇന്നെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളോടും എന്നോടും വലിയവനായ യേശു പറയുകയാണ്, ഹൃദയം കലങ്ങിപ്പോകരുത്, കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. കാരണം നമ്മളെ സഹായിക്കുവാനായി ഏത് സമയത്തും എപ്പോഴും നമ്മുടെ കൂടെ വരുന്നു. ഈ ലോകത്തിലുള്ള ബന്ധങ്ങൾക്കെല്ലാം പരിമിതികളുണ്ട്, പക്ഷേ നമ്മുടെ കർത്താവ്, നമ്മുടെ കൂടെ വരുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ പരിമിതികളില്ലാത്തവനാണ്. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും നമ്മെ സഹായിക്കുവാൻ കഴിയും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, എൻ്റെ ദൈവത്തിന് എങ്ങനെ എന്നെ സഹായിക്കാൻ കഴിയുമെന്ന്? എബ്രായലേഖനം 2:18 പറയുന്നു, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കുവാൻ കഴിവുള്ളവൻ ആകുന്നു. എബ്രായലേഖനത്തിലൂടെ ദൈവം നമ്മോട് പറയുകയാണ്, ഞാനും നിങ്ങളും കടന്നു പോകുന്ന എല്ലാ വേദനയിലും വിഷമത്തിലൂടെയും എൻ്റെ കർത്താവ് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട് ആ വിഷയങ്ങളെ ജയിച്ചവനാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 13:21 ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു. യേശു കർത്താവ് ഉള്ളം കലങ്ങിയിട്ട് ഇപ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളിൽ ഒരുത്തൻ, ഈ 3.5 വർഷം സ്വന്തമായി എൻ്റെ കൂടെ നടന്ന നിങ്ങളിൽ ഒരുത്തൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഹല്ലേലൂയ. ആ സമയത്ത് കർത്താവിൻ്റെ ഉള്ളം കലങ്ങിയാണ്. എന്നെ കേൾക്കുന്നവരെ, നാം കടന്നു പോകുന്ന ഒത്തിരി വേദനകളിലും വിഷമങ്ങളിലും എല്ലാം നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് മറ്റാരെക്കാളും, ഒരുപക്ഷെ നിങ്ങളുടെ അമ്മയ്ക്കോ അപ്പനോ സഹോദരങ്ങൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ നാം കടന്നു പോകുന്ന വേദനകൾ അറിയാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ നമ്മുടെ കർത്താവിന് വിഷമങ്ങളെയും വേദനകളെയും നല്ലതുപോലെ അറിയാൻ കഴിയും. അതുകൊണ്ട് കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടതിന് പറഞ്ഞ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോവുകയാണ്. അല്ലെ, എന്നെ കേൾക്കുന്നവർ ഈ വചനത്തിൽ ഈ മിനിറ്റിൽ ഉറയ്ക്കണം. ഹല്ലേലൂയ. ലോകത്തിലെ എല്ലാ പ്രതിസന്ധിയിലും എല്ലാ പ്രശ്നത്തിലും നാം നിലനിൽക്കാൻ പോകുന്നത്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഈ ലോകത്തിലെ ബന്ധങ്ങളെല്ലാം, അല്ലെ, പല സമയങ്ങളിൽ നമ്മൾ സഹായിക്കാമെന്നും നമ്മൾ ആശ്വസിപ്പിച്ചിട്ടൊക്കെ, അല്ലെ, അവർ പിന്തിരിഞ്ഞു പോകും, നമ്മൾ മടുത്തു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ കർത്താവ്, എന്തെല്ലാം പ്രതിസന്ധികൾ, എന്തെല്ലാം പാപത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോയിട്ടും, നിരാശയിലൂടെ കടന്നു പോയിട്ടും ഒരിക്കലും മടുപ്പ് കാണിച്ചിട്ടില്ല. ഈ പ്രഭാതത്തിലും എൻ്റെയും നിങ്ങളുടെയും അടുക്കൽ നിന്ന് കർത്താവ് പറയാണ്, ഈ ലോകത്തെ ജയിക്കേണ്ടതിനായിട്ട് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 14:27 സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഈ വചനത്തിൽ ദൈവം നമ്മെ ഉറപ്പിക്കുകയാണ്. പ്രിയരെ, ഈ ലോകത്തിലെ അനവധി പ്രശ്നങ്ങളിൽ, വേദനകളിൽ
നമ്മുടെ കർത്താവ് പറയുന്ന ഹൃദയം കലങ്ങിപ്പോകരുത്. എൻ്റെ സമാധാനം, ലോകത്തെ ജയിച്ചവൻ്റെ സമാധാനം നമ്മുടെ മേളിൽ വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ സമാധാനം ഈ പ്രഭാതത്തിൽ നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, അനേകർ ഹൃദയം കലങ്ങിയ അനുഭവത്തിൽ എന്നെ കേൾക്കുന്നുണ്ട്, മുമ്പോട്ടൊരു മാർഗമില്ലാതെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവെ, ഞങ്ങളുടെ സമാധാനത്താൽ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ മക്കളെ അങ്ങ് നിറയ്ക്കുന്നവരായി നന്ദി. പൂർണ്ണമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇവർക്ക് വേണ്ടി അത്ഭുതം അങ്ങ് ചെയ്തു കഴിഞ്ഞവരായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ ആമേൻ. പ്രിയരെ, പ്രഭാത ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. അതേപോലെ തന്നെ എല്ലാ ദിവസവും നമുക്ക് സൂമിൽ ആരാധനയുണ്ട്, നിങ്ങളും കടന്നു വരണമെന്ന് ഉറപ്പിക്കുന്നു. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.